പാകിസ്ഥാനെ കടത്തിവിട്ടി ഇന്ത്യ വീണ്ടും ലോകത്തിന് മുന്നിൽ അഭിമാന പതാക പാറിക്കുകയാണ്. അതെ, ആരും തിരിഞ്ഞു നോക്കാത്ത അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യൻ ചുവടുവയ്പ്. താലിബാൻ വന്നതിനു ശേഷം അഫ്ഗാനിസ്ഥാനെ പാടെ ഉപേക്ഷിച്ചതാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ. പ്രത്യേകിച്ച് സഹായിക്കേണ്ട പാകിസ്ഥാൻ പോലും മാറി നിന്നപ്പോൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ കൈപിടിച്ച് കരകയറ്റാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ. അഫ്ഗാനിസ്ഥാന്റെ പുനരുദ്ധാരണത്തിന് വീണ്ടും സഹായഹസ്തവുമായി ഇന്ത്യ രംഗത്ത്. താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ പരസ്യമായി അംഗീകരിക്കുന്നില്ല എങ്കിലും അഫ്ഗാൻ ജനതയ്ക്ക് സഹായങ്ങൾ എത്തിക്കാൻ ഇന്ത്യ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. 20,000 മെട്രിക് ടൺ ഗോതമ്പ്, 13 ടൺ മരുന്നുകൾ, 5 ലക്ഷം കോവിഡ് വാക്സിൻ തുടങ്ങിയവ ഇതിനോടകം ഇന്ത്യ അഫ്ഗാനിൽ അയച്ചിട്ടുണ്ട്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പരസ്പര സഹകരണത്തിനും നയതന്ത്ര ബന്ധത്തിനും വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. 2001 അമേരിക്കൻ അധിനിവേശം നടന്ന സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ ഭാവി രൂപപ്പെടുത്താൻ റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അണക്കെട്ടുകൾ, മറ്റ് നിരവധി നിർണായക പദ്ധതികൾ എന്നിവ നിർമ്മിക്കാൻ ഇന്ത്യ സഹായിച്ചിരുന്നു. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിലെ എല്ലാ പ്രവിശ്യകളിലുമുള്ള 400-ലധികം ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലെ നിക്ഷേപങ്ങൾക്കായി ഇന്ത്യ $3 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ താലിബാൻ സംഘടന അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തത് മുതൽ യുദ്ധത്തിൽ തകർന്ന രാജ്യത്തെ സഹായിക്കാൻ ഇന്ത്യ മുന്നോട്ട് വന്നിരുന്നു. അഫ്ഗാൻ ജനതയെ സഹായിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത നേരത്തെയും രാജ്യം വ്യക്തമാക്കിയിരുന്നതാണ്. അഫ്ഗാൻ ഭരണം താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ നയതന്ത്ര സംഘത്തെ ആ രാജ്യത്തേക്ക് അയക്കുന്നത്. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെത്തിയ ഇന്ത്യൻ സംഘം താലിബാൻ നേതൃത്വവുമായി ചർച്ച നടത്തും. അതേസമയം പാകിസ്ഥാനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ പുതിയ നീക്കം. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ നടത്തുന്ന മാനുഷിക സഹായങ്ങൾക്ക് മേൽ നേട്ടം വഹിക്കുന്നതിനായാണ് ഇന്ത്യൻ സർക്കാർ സംഘത്തെ അയച്ചിരിക്കുന്നത്. സന്ദർശന വേളയിൽ അഫ്ഗാനിൽ മാനുഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുമായി നയതന്ത്ര ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് നേരത്തെ തന്നെ താലിബാൻ വക്താവ് സബീഹുല മുജാഹിദ് അറിയിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ത്യ വിളിച്ച യോഗത്തിലാണ് താലിബാൻ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. മാത്രമല്ല, അഫ്ഗാന്റെ മേഖലകളിൽ പ്രാധാന്യം അർഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും താലിബാൻ വ്യക്തമാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നടന്ന ചർച്ചയിലും ഇന്ത്യ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. കൂടാതെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, G20 പോലുള്ള നിരവധി ബഹുരാഷ്ട്ര വേദികളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന് കൈത്താങ്ങാകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ സഹായങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് രാജ്യം അപ്പോഴും ഉയർത്തിക്കാട്ടിയത്. അതിനിടയിലാണ് പാകിസ്ഥാന്റെ ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ കാറ്റിൽ പറത്തി ഇന്ത്യയുടെ നീക്കം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത്, താലിബാൻ അധിനിവേശം നടന്ന സമയത്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് വേണ്ട ഗോതമ്പും മറ്റും എത്തിക്കാമെന്ന് വാക്ക് നൽകിയപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ അതിനെ വിലക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒരിക്കൽ വീണ്ടും ഇന്ത്യ സഹായമായി പോകുന്ന സമയത്ത് ഇന്ത്യയുടെ സഹായമെന്നെഴുതിയ ബാനർ പാക് അധികൃതർ നീക്കം ചെയ്യുകയും ശേഷം ആ ട്രക്ക് കടത്തിവിടുകയുമാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാനെ വെല്ലുവിളിച്ച് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയച്ചിരിക്കുകയാണ്. ഞാൻ അശ്വതി. നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.